തിരുവമ്പാടി മണ്ഡലത്തിലെ താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സർവേ നടപടികൾ ആരംഭിച്ചു. റോഡ് കടന്നു പോകേണ്ട നിരവധി സ്ഥലങ്ങളിൽ വ്യാപകമായി കയ്യേറ്റമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് സർവേ നടത്തുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് കാലങ്ങളായിട്ടും റോഡ് പ്രവൃത്തി നടക്കാത്തത് സി ടി വി പ്രാദേശിക വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നവീകരണത്തിനുള്ള ടെൻഡർ നടപടികളായിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തി നടക്കാത്ത താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. കുമാരനെല്ലൂർ തിരുവമ്പാടി വില്ലേജുകളുടെ അധീനതയിൽപ്പെടുന്ന പ്രദേശത്താണ് കയ്യേറ്റങ്ങളുള്ളത്. റോഡ് കയ്യേറ്റത്തിനെതിരെ സ്വകാര്യ വ്യക്തി ഉൾപ്പെടെ 2019 സെപ്റ്റംബറിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന് പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. റോഡിൻ്റെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ താമരശ്ശേരി ഭൂരേഖ വിഭാഗം തഹസിൽദാർക്ക് നോട്ടീസ് നൽകിയിട്ട് 1.5 വർഷമായെങ്കിലും തുടർ നടപടികളും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പ്രദേശത്തെ സാമൂഹ്യ വിവരാവകാശ പ്രവർത്തകനായ സെയ്ദലവി നിവേദനം നൽകിയിരുന്നു. രണ്ട് റീച്ചുകളിലായി മൊത്തം 5.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിക്കായാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. രണ്ടാംഘട്ട റീച്ചിൻ്റെ നിർമ്മാണ പ്രവൃത്തി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനവും ചെയ്തിരുന്നു. തുടർന്ന് ഈ റീച്ചിലെ കയ്യേറ്റം സംബന്ധിച്ച് തഹസിൽദാരെ വിവരമറിയിച്ചിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം റോഡ് കടന്നു പോകുന്ന കോഴിക്കോട് താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങൾ നേരത്തെ തന്നെ സർവേ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. പ്രദേശവാസികളുടെ ഏറെ നാളത്തെ മുറവിളിക്കൊടുവിലാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് പരിധിയിലുള്ള സ്ഥലങ്ങൾ സർവേ നടത്തി നിർണയിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് സർവേയർ ശ്രീരാജിൻ്റെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.